ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 14-ാമത്തെ പാഠമാണ്. ഇന്നത്തെ പാഠത്തിൻ്റെ പേര് ദൈവവചനം വഴി കാണിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, ഇന്ന് സൺഡേ സ്കൂളിലെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന അടിയനെയും കേൾവിക്കാരായ നിൻ്റെ മക്കളെയും ദൈവമേ അങ്ങയുടെ കൃപയും സാന്നിധ്യത്താൽ നിറച്ചുകൊള്ളണമേ. ആമേൻ. അപ്പോൾ ഇന്നത്തെ പാഠത്തിൻ്റെ പേര് ദൈവവചനം വഴി കാണിക്കുന്നു. പാഠ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവവചനം ജീവിതത്തിൻ്റെ വഴി കാട്ടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ വഴി കാട്ടിയാണെന്ന് മനസ്സിലാക്കിക്കുക എന്നതാണ് ഇന്നത്തെ പാഠ ഉദ്ദേശം. വേദഭാഗം പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 8:26-40 വാക്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു രാജ്ഞിയെപ്പറ്റിയും ആ രാജ്ഞിയുടെ പിന്നെ ഭണ്ഡാര മേൽവിചാരകനെ പറ്റിയും നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനെ പറ്റിയും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് ഫിലിപ്പോസ്. അപ്പോൾ ഫിലിപ്പോസിന് കർത്താവിൻ്റെ ദൂതൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ട് എഴുന്നേറ്റ് തെക്കോട്ട്, അതായത് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ആർക്കുണ്ടായി? ഫിലിപ്പോസിനുണ്ടായി. ഈ ഫിലിപ്പോസ് ദൈവത്തിൻ്റെ ദൂതൻ്റെ വാക്ക് കേട്ട് പുറപ്പെട്ട് ചെന്നപ്പോൾ കന്തക്ക എന്ന് പറയുന്ന ഒരു എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ടനും മഹാനുമായ ഒരു മേൽവിചാരകനായ എത്യോപ്യനെ കണ്ടു. അദ്ദേഹം ഒരു ഷണ്ടനായിരുന്നു. അദ്ദേഹം യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതിനു ശേഷം തിരിച്ചു മടങ്ങി വന്ന് തൻ്റെ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫിലിപ്പോസ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കുക എന്ന്. അതായത് ആ ഷണ്ടൻ ഇരിക്കുന്ന തേരിനോട് ചേർന്ന് നടക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹം ആ ഷണ്ടനോട് ചോദിച്ചു, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നോ, ഗ്രഹിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷണ്ടൻ പറഞ്ഞു, ഒരാളെ എനിക്ക് പറഞ്ഞു തരാതിരുന്നാൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്കിപ്പോൾ നമുക്കായാലും ബൈബിളിലെ വാക്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് കുഞ്ഞു മക്കൾക്കാർക്കുമില്ല. അപ്പോൾ അത് വായിച്ച് പഠിപ്പിച്ച് തരുന്നതാണ് നമ്മുടെ സൺഡേ സ്കൂളിലെ ടീച്ചർമാരും നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ ചെയ്യുന്നത്. ആരെങ്കിലും പറഞ്ഞു തന്നാലേ നമുക്കത് ഗ്രഹിക്കാനുള്ള കഴിവുള്ളൂ. അപ്പോൾ അദ്ദേഹം ഫിലിപ്പോസ് ഷണ്ടൻ്റെ കൂടെ കയറി തേരിലിരുന്നു അദ്ദേഹം വായിച്ച ഭാഗത്തെ വിശദീകരിച്ച് കൊടുത്തു. അത് പറഞ്ഞതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഷണ്ടൻ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടുകയും ചെയ്തു. ഫിലിപ്പോസാണ് ഷണ്ടനെ സ്നാനപ്പെടുത്തിയത്. അപ്പോൾ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ് കന്തക്ക രാജ്ഞി, കന്തക്ക എന്ന് പറയുന്ന എത്യോപ്യ രാജ്ഞിയുടെ മേൽവിചാരകനായ ഷണ്ടനെ സ്നാനപ്പെടുത്തുന്ന, അതായത് ദൈവത്തിൻ്റെ ദൈവവചനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാഠഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്. ഫിലിപ്പോസ് ഷണ്ടനോട് ചോദിച്ചത് എന്താണ്? അപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചത് വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ എന്നാണ് ഫിലിപ്പോസ് ചോദിച്ചത്. ഷണ്ടൻ എന്താണ് മറുപടി പറഞ്ഞത്? പൊരുൾ വ്യക്തമാക്കാതെ എങ്ങനെ ഗ്രഹിക്കും എന്നുള്ളതാണ് മറുപടിയായി ഷണ്ടൻ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷണ്ടൻ ഫിലിപ്പോസിനെ അറിയിച്ചത് എന്താണ്? സുവിശേഷം. സുവിശേഷമാണ് ഷണ്ടൻ ഫിലിപ്പോസിനെ അറിയിച്ചത്. ഷണ്ടൻ ദൈവവചനം അറിയാൻ താൽപ്പര്യപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അതിനാൽ ഷണ്ടൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെട്ടത് എന്താണ്? അതായത് പൊരുൾ തിരിച്ചു തരാൻ, അതായത് ദൈവത്തിൻ്റെ വചനത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഫിലിപ്പോസിനോട് ഷണ്ടൻ ആവശ്യപ്പെട്ടത്. ഇനി നമ്മുടെ വർക്ക് ബുക്കിൽ നോക്കുമ്പോൾ ഒരു പദപ്രശ്നം പൂരിപ്പിക്കാനായിട്ടുണ്ട്. അതിൽ ഓരോരോ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ടീച്ചർ പറഞ്ഞു തരാം. മക്കളെല്ലാവരും അമ്മയുടെ അച്ഛൻ്റെ സഹായത്തോടുകൂടെ അതിൽ എഴുതി വെച്ച ശേഷം ഇത് ഓരോ ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഓരോ ക്വസ്റ്റ്യനുകളും നമ്മുടെ പരീക്ഷയുടെ ഓരോ ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷണ്ടൻ വായിച്ച പ്രവചന ഭാഗം ഏതാണെന്നാണ്. അത് യെശയ്യാവ് എന്നാണ് അതിൻ്റെ ഉത്തരം. യെശയ്യാവ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. രണ്ടാമത്തെ
അതിൽ താഴോട്ട് എന്നുള്ളതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളം കണ്ടപ്പോൾ ഷണ്ടൻ എന്തു ചെയ്തു? സ്നാനം ചെയ്തു. സ്നാനം എന്നാണ് രണ്ടാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, എത്യോപ്യ രാജ്ഞിയുടെ പേരെന്ത്? കന്ദക്ക. താഴോട്ടാണ് അതെല്ലാം എഴുതേണ്ടത്, കന്ദക്ക. ഇനി വലത്തോട്ടുള്ളതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എവിടെ നിന്നാണ് ഗസയിലേക്ക് ഷണ്ടൻ യാത്ര ചെയ്തത്? യെരുശലേം. വലത്തോട്ട് ഒന്നാമത്തേത് യെരുശലേം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷണ്ടൻ യാത്ര ചെയ്തത് ഏത് വാഹനത്തിലാണ്? തേര്. രണ്ടാമത്തേത് വലത്തോട്ട് തേര്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അയാൾ ഏത് രാജ്ഞിയുടെ മേൽവിചാരകൻ ആയിരുന്നു? കന്ദക്ക. എത്യോപ്യ. ഷണ്ടനെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഷണ്ടനെ സ്നാനപ്പെടുത്തിയത് ആര്? ഫിലിപ്പോസ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വലത്തോട്ട്, ഫിലിപ്പോസിനെ കൂടാതെ വചനം പറഞ്ഞത് ആര്? ഷീമോൻ. ഷീമോൻ, മൂന്ന് അക്ഷരമേ ഉള്ളൂ, ഷീമോൻ. അടുത്ത എട്ടാമത്തേത് വലത്തോട്ടാണ്, ഫിലിപ്പോസ് ഷണ്ടനെ അറിയിച്ചത് എന്ത്? സുവിശേഷം. സുവിശേഷം. ഇനി അടുത്ത പേജിൽ സുവിശേഷം എന്ന അർത്ഥമുള്ള പദങ്ങൾ ഏതെല്ലാം? ഒരു മൂന്ന് കോളം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് മൂന്ന് വാക്കുകൾ പറഞ്ഞു തരാം. സുവിശേഷം എന്ന അർത്ഥമുള്ള പദങ്ങൾ, ഒന്നാമത്തേത് സദ്വാർത്ത, രണ്ടാമത് ഗുഡ് ന്യൂസ്, മൂന്നാമത് ഗോസ്പൽ. സദ്വാർത്ത, ഗുഡ് ന്യൂസ്, ഗോസ്പൽ. അടുത്ത ഒരു പഠന പ്രവർത്തനം കൂടെയുണ്ട്. ദൈവവചനം അല്ലെങ്കിൽ വചനം എന്ന പദം വരുന്ന ചില വാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തേത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, വിത്ത് ദൈവവചനം, ലൂക്കോസ് 2:11b. വിത്ത് ദൈവവചനം. മൂന്നാമത്തേത്, വചനം ജഡമായി കൃപയും സത്യവും തികഞ്ഞവനായി, യോഹന്നാൻ 1:14. വചനം ജഡമായി കൃപയും സത്യവും തികഞ്ഞവനായി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള മനഃപാഠവാക്യം സങ്കീർത്തനം 119:9 വാക്യമാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇനി ഒരു പാട്ട് പഠിക്കാനുണ്ട്. വചനം വചനം തിരുവചനം, തേനിലും മധുരം ജീവ വെളിച്ചം, യേശുവിൻ സത്യവചനം, വചനത്തിൽ വളരാം പ്രിയ മക്കളായി. അപ്പോൾ പാട്ട് പഠിക്കുക, വാക്യം പഠിക്കുക. എല്ലാവരും ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കാനുണ്ട് പരീക്ഷയ്ക്കായിട്ട്, അതും പഠിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സൺഡേ സ്കൂൾ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് സൺഡേ സ്കൂളിൻ്റെ ആദ്യ അവസാനം അങ്ങയുടെ കൃപയ സാന്നിധ്യവും ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നതിനാൽ ദൈവമേ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടുത്ത ആഴ്ച ഉള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയും പഠിക്കുന്ന കുഞ്ഞുമക്കളെയും ദൈവമേ, നടക്കാൻ പോകുന്ന പരീക്ഷയെയും കർത്താവെ അങ്ങയുടെ കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുമൂലം പ്രാർത്ഥിക്കുന്നു. ആമേൻ.